വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കോവിഡ് മരണങ്ങൾ കുത്തനെ ഉയർന്നു. മെയ് മാസത്തിൽ മാത്രം 571 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. രണ്ടാം തരംഗത്തിൽ ഇതുവരെ 1472 പേരാണ് മരണത്തിന് കീഴടങ്ങിയത്. ആദ്യ 10 ദിവസം പിന്നിടുമ്പോൾ മെയ് മാസത്തിലെ മാത്രം കോവിഡ് മരണം 571 കഴിഞ്ഞ 4 ദിവസങ്ങളിൽ പ്രതിദിന മരണം 60 മുകളിൽ. രണ്ടാം തരംഗം അതിതീവ്രമായതോടെ ഓരോ ദിവസവും കോവിഡ് മരണങ്ങൾ റെക്കോർഡ് കണക്കിലാണ് അവസാനിക്കുന്നത്. ഇന്നലെയും 65 പേർ മരിച്ചു. മാർച്ച് 15 തുടങ്ങിയ രണ്ടാം തരംഗത്തിൽ കേരളത്തിലാകെ 1472 പേർ കോവിഡ് മൂലം മരണത്തിന് കീഴടങ്ങിയെന്നാണ് ഔദ്യോഗിക കണക്ക്. ഇന്നലെ വരെ സംസ്ഥാനത്ത് ആകെ 5849 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. ഇതിൽ 4421 60 വയസ്സിലേറെ പ്രായമുള്ളവരാണ്. 1230 പേർ 41 59 പ്രായമുള്ളവർ. 215 പേർ 18 ഇടയിൽ പ്രായമുള്ളവർ. 17 വയസ്സിന് താഴെയുള്ള 13 കുട്ടികളും മരണത്തിന് കീഴടങ്ങി. ഒന്നാം തരംഗത്തെ അപേക്ഷിച്ച് 40 ഇടയിലുള്ളവരിലെ മരണം രണ്ടാം തരംഗത്തിൽ വർദ്ധിക്കുകയാണ്. അപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിൽ മരണനിരക്ക് കുറവാണ് എന്ന് ആശ്വസിക്കാം. കേരളത്തിലെ കോവിഡ് മരണനിരക്ക് ഇപ്പോഴും 0.31%. റിപ്പോർട്ട് ചെയ്യാതെ മരണക്കണക്ക് പൂഴ്ത്തിവെക്കുന്നതായുള്ള ആരോപണങ്ങളും ഉണ്ട്. News18 തിരുവനന്തപുരം. രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നു. മിക്ക സംസ്ഥാനങ്ങളും ലോക്ഡൌണോ സമാന നിയന്ത്രണങ്ങളോ ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ അടുത്തയാഴ്ച കോവിഡ് കുറയുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാരുകൾ. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സഹായം ഇന്ത്യയിലേക്ക് എത്തുന്നത് തുടരുകയാണ്. കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട്, രാജസ്ഥാൻ, ഡൽഹി, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത് തുടങ്ങി മിക്ക സംസ്ഥാനങ്ങളിലും പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം കുതിക്കുകയാണ്. കർണാടകയിൽ 39,305 മഹാരാഷ്ട്രയിൽ 37,236 തമിഴ്നാട്ടിൽ 28,978 പേർക്കും കൂടി രോഗം സ്ഥിരീകരിച്ചു. ലോക്ഡൌൺ ഏർപ്പെടുത്തണോ എന്ന കാര്യം ചർച്ച ചെയ്യാൻ തെലങ്കാന മന്ത്രിസഭാ യോഗം ചേരും. അതേസമയം ആന്ധ്രയിൽ നിന്നുള്ള രോഗികളുടെ ആംബുലൻസ് തെലങ്കാന അതിർത്തിയെ തടയുന്നത് മേഖലയിൽ സംഘർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കോവിഡ് രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നതിന് തെലങ്കാനയിലെ ആശുപത്രിയിലെ സമ്മതപത്രം വേണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അതിർത്തിയിൽ ആംബുലൻസ് തടയുന്നത്. പ്രശ്നത്തിൽ ഇരു സർക്കാരുകളും ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നും പരിഹാരം ഉടൻ ഉണ്ടാകുമെന്നും ആന്ധ്ര സർക്കാർ അറിയിച്ചു. 4 ദിവസത്തേക്കുള്ള വാക്സിൻ സ്റ്റോക്കാണ് ഉള്ളതെന്നും കേന്ദ്രം കൂടുതൽ വാക്സിൻ അനുവദിക്കണമെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടു. അതിനിടെ പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമിയെ കോവിഡ് ലക്ഷണങ്ങളോടെ ചെന്നൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മധ്യപ്രദേശ് മുൻ മന്ത്രിയും റായ്കോവോൺ MLA ജുഗൽ കിഷോർ ബാക്രി കോവിഡ് ബാധിച്ചു മരിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഹായം ഇന്ത്യയിലേക്ക് പ്രവഹിക്കുകയാണ്. നാവികസേനയുടെ 2 കപ്പലുകൾ കൂടി കുവൈറ്റിൽ നിന്നുള്ള സഹായവുമായി ഇന്ത്യയിലേക്ക് എത്തുമെന്ന് ഇന്ത്യയിലെ കുവൈറ്റ് അംബാസിഡർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, News18. ഓക്സിജൻ വിതരണത്തിന് കർണാടക സർക്കാർ വിലക്കേർപ്പെടുത്തിയതോടെ വടക്കൻ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായി. കാസർകോട്ടെ സ്വകാര്യ ആശുപത്രികളിൽ ഭൂരിഭാഗവും ഓക്സിജനായി ആശ്രയിക്കുന്നത് മംഗളൂരുവിനെയാണ്. വയനാട് ജില്ലയിലും സമാന സാഹചര്യമാണുള്ളത്. കേരളത്തിലേക്കുള്ള മെഡിക്കൽ ഓക്സിജൻ വിതരണത്തിന് വിലക്കേർപ്പെടുത്തി കഴിഞ്ഞ ദിവസമാണ് കർണാടക സർക്കാർ ഉത്തരവിറക്കിയത്. മംഗളൂരു, ബൈങ്കമ്പാടി, മലബാർ ഓക്സിജൻ പ്ലാന്റിൽ നിന്നാണ് കാസർഗോഡ് ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിലേക്ക് ഓക്സിജൻ ഇറക്കുന്നത്. കാസർകോട്ടെ സ്വകാര്യ ആശുപത്രികളിൽ ഭൂരിഭാഗവും ഓക്സിജൻ കൊണ്ടുവരുന്നതും ഈ പ്ലാന്റിൽ നിന്നാണ്. നിലവിൽ കാസർഗോഡ് ജില്ലയിൽ ഓക്സിജൻ പ്ലാന്റ് ഇല്ല. കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പ്ലാന്റ് ഉണ്ടെങ്കിലും കൂടുതൽ സൗകര്യമെന്ന നിലയ്ക്ക് മംഗളൂരുവിൽ നിന്നാണ് ഓക്സിജൻ എത്തിച്ചിരുന്നത്. കിട്ടുന്നില്ല, വളരെ കുറവാണ്. മാംഗ്ലൂരിൽ നിന്ന് തീരെ കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് സപ്ലൈ ചെയ്യുന്ന കണ്ണൂർ ബാൾക്കോ ഓക്സിജൻ ഏജൻസിയാണ്. അവർക്കും പ്രൊഡക്ഷൻ്റെയും ഡിമാൻഡ് കൂടിയതുകൊണ്ട് ടൈമിൽ നമുക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. കാസർഗോഡ് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഓക്സിജൻ ക്ഷാമവും രൂക്ഷമായി. സംസ്ഥാനത്തെ മറ്റു പ്ലാന്റുകളിൽ നിന്ന് കൂടുതൽ ഓക്സിജൻ എത്തിച്ച് പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ നടത്തുന്നത്. ഇതിനിടയിൽ ജില്ലയിലെ ഓക്സിജൻ ശേഖരണത്തിനും ഉപയോഗത്തിനുമുള്ള മേൽനോട്ടത്തിനായി ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാതല സമിതി രൂപീകരിച്ചു. ജില്ലയിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങൾക്കും ഓക്സിജൻ തടസ്സമില്ലാതെ ലഭ്യമാക്കാൻ ഓക്സിജൻ വാർ റൂം സജ്ജമാക്കിയിട്ടുണ്ട്. News18 കാസർഗോഡ്. ആശങ്കകൾക്കിടെ കോട്ടയം മെഡിക്കൽ കോളേജിന് ആശ്വാസമായി ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനം തുടങ്ങി. നിലവിൽ മെഡിക്കൽ കോളേജിന് ആവശ്യമുള്ള അളവിൽ പകുതിയും പുതിയ പ്ലാന്റിൽ നിന്നാണ് ഇനി ഉപയോഗിക്കുക. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത യന്ത്രങ്ങളാണ് ഇവിടെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ആശുപത്രി കിടക്കകളിലേക്ക് നേരിട്ട് ഓക്സിജൻ എത്തുന്ന രീതിയിലാണ് പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചത്. അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് പ്ലാന്റിലുള്ളത്.
മിനിറ്റിൽ 2000 ലിറ്റർ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാം. അതായത് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ആവശ്യമായതിന്റെ പകുതി ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കും. 4 ടണ്ണോളം ഓക്സിജൻ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന അത്രയും കപ്പാസിറ്റി ഉള്ള മെഷീനാണിത്. സാധാരണഗതിയിൽ നമ്മുടെ ഈ മെഡിക്കൽ കോളേജിന്റെ 70% ഉപയോഗങ്ങൾക്ക് ഇത് പര്യാപ്തമാകും. പക്ഷേ ഇപ്പം വർദ്ധിച്ച ഓക്സിജൻ ഡിമാൻഡിന്റെ കാര്യത്തിൽ നമുക്ക് ഏകദേശം 50% ഓക്സിജൻ ഇതിൽ നിന്ന് ലഭ്യമാകും. സാമ്പത്തികപരമായി നമുക്ക് അതുകൊണ്ട് എല്ലാ വർഷവും കുറച്ചിലാവും, നല്ല ലാഭം തന്നെയാണ് ഉണ്ടാകുന്നത്. കേന്ദ്ര സർക്കാർ PM കെയർ ഫണ്ടിൽ നിന്ന് നൽകിയ 2.35 കോടി രൂപയ്ക്കാണ് ഉപകരണങ്ങൾ അമേരിക്കയിൽ നിന്ന് എത്തിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സംസ്ഥാനം 85 ലക്ഷം രൂപ ചെലവാക്കി. കോവിഡ് രോഗികൾക്കാണ് പ്ലാന്റിൽ നിന്നുള്ള ഓക്സിജൻ ഇപ്പോൾ നൽകുക. പുതിയ പ്ലാന്റ് നിലവിൽ വന്നത് മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് വലിയ ആശ്വാസമാകുമെന്ന് ഉറപ്പ്. News18 കോട്ടയം. കൊച്ചിയിലെ സൺറൈസ് ആശുപത്രി 2.25 ലക്ഷം രൂപ ഈടാക്കിയ സംഭവത്തിൽ ആശുപത്രിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പരാതിക്കാരൻ സാധാരണ പ്രസവത്തിന് 7 ദിവസത്തെ മുറിവാടകയായി 1.5 ലക്ഷം രൂപയും PPE കിറ്റുകൾക്കായി 40,000 രൂപയുമാണ് ഈടാക്കിയത്. സമഗ്രമായ അന്വേഷണം വേണമെന്നും അധികമായി വാങ്ങിയ പണം സർക്കാർ ഇടപെട്ട് മടക്കി നൽകണമെന്നുമാണ് പരാതിക്കാരുടെ ആവശ്യം. ഭാര്യ ആരതിയുടെ പ്രസവത്തിനായി കാക്കനാട്ടെ സൺറൈസ് ആശുപത്രിയിലെത്തിയ വിഷ്ണുവിനോട് 60,000 രൂപയാണ് പ്രസവത്തിനായി വേണ്ടിവരുന്ന തുകയായി ആശുപത്രി അറിയിച്ചത്. പ്രസവവും 1 ആഴ്ചത്തെ ചികിത്സയും കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനുമായി 219,200 രൂപയുടെ ബില്ല്. സ്വകാര്യ ആശുപത്രികളിൽ 35,000 രൂപ വരെ ഈടാക്കാവുന്ന സാധാരണ പ്രസവത്തിന് 60,000 രൂപ. പൈപ്പ് കണക്ഷൻ പോലുമില്ലാത്ത മുറിക്ക് 1,00,000ത്തിലേറെ വാടക. PPE കിറ്റുകൾക്ക് എന്ന പേരിലും 40,000ത്തിലധികം രൂപയും ഈടാക്കി. ഒരു കോവിഡ് ആണെന്ന് പറഞ്ഞ് ചെല്ലുന്ന ഒരു പേഷ്യന്റിന് ഇവർ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ വരുന്ന പേഷ്യന്റിന് എന്തൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്നു ആ രീതിയിലാണ് നോർമലായിട്ട് ചെല്ലുന്ന ഒരു പേഷ്യന്റിന് വരെ ഇവർ ചാർജ് ഈടാക്കുന്നത്. അവസാനം ഇപ്പം ഞാനത് ICU പെട്ടെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമാണ് എനിക്കത് കുറപ്പിക്കാൻ പറ്റിയത്. പിന്നീട് ആ ഒരു ടെൻഷനിൽ എനിക്ക് ബാക്കി ഒന്നിലേക്കും നോക്കാനുള്ള സമയം കിട്ടില്ല. നേരെ മറിച്ച് ഒരു വായിക്കാനോ അതിനോ ഒന്നിനും ഒരു കഴിവില്ലാത്ത ഒരാൾ ചെല്ലുവാണ്, ഇവർ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന ബില്ല് കൊടുത്തിട്ട് അവർ അവിടെ നിന്ന് പോരുള്ളൂ. ഡോക്ടർമാർ, നഴ്സുമാർ, പ്രവർത്തന ചെലവ്, മരുന്നുകൾ, ഭക്ഷണം എന്നിവയ്ക്കും ഭീമമായ തുക. എന്നാൽ പ്രസവമുറിയായതിനാലാണ് നിരക്ക് കൂടുതൽ ഈടാക്കിയതെന്നാണ് ആശുപത്രി മാനേജ്മെന്റ് വിശദീകരണം. പ്രസവശേഷം നടത്തിയ പരിശോധനയിൽ കുട്ടി കോവിഡ് നെഗറ്റീവായിരുന്നു. NICU 5 ദിവസം കിടത്തിയതിന് 75,494 രൂപയാണ് കുട്ടിയുടെ പേരിൽ ഈടാക്കിയിരിക്കുന്നത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് DMO ജില്ലാ കലക്ടർക്കും കുടുംബം ഇന്ന് പരാതി നൽകും. News18 കൊച്ചി. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി. ആന്ധ്രാപ്രദേശിൽ ഓക്സിജൻ കിട്ടാതെ 11 കോവിഡ് രോഗികൾ മരിച്ചു. ചിറ്റൂരിലെ സർക്കാർ ആശുപത്രിയിലാണ് ദാരുണ സംഭവം. ഓക്സിജൻ വിതരണം 5 മിനിറ്റ് നിലച്ചതാണ് കാരണം. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സരുണ ജോസ് ചേരും. സരുൺ, എപ്പോഴായിരുന്നു സംഭവം? പ്രതിസന്ധി പരിഹരിക്കാനായിട്ടുണ്ടോ? ഗ്രീഷ്മ, ഇന്നലെ രാത്രിയായിരുന്നു ഈ ദാരുണ സംഭവം ഉണ്ടായത്. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ സർക്കാർ ആശുപത്രിയിലാണ് 11 കോവിഡ് രോഗികൾക്ക് ജീവൻ നഷ്ടമായത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ഇവരുടെ ജീവൻ നിലനിർത്തിയത്. 1,000 കോവിഡ് രോഗികളാണ് ഈ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നത്. ഇതേക്കുറിച്ചുള്ള സർക്കാരിന്റെ അധികൃതരുടെ വിശദീകരണം ഇങ്ങനെയാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഓക്സിജൻ ടാങ്കർ എത്തേണ്ടിയിരുന്നു, പക്ഷേ അത് 10 മിനിറ്റോളം വൈകി. ഈ ഒരു സമയത്ത് അവിടെ ഓക്സിജൻ വിതരണത്തിന് ആശുപത്രിയിൽ തടസ്സമുണ്ടായി. ഈ ഒരു സമയത്താണ് ഈ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ജീവൻ നഷ്ടമായത് എന്നാണ് ജില്ലാ കലക്ടർ അറിയിച്ചിരിക്കുന്നത്. ഇവിടെ ഗുരുതരാവസ്ഥയിലുള്ള മറ്റ് കോവിഡ് രോഗികളും ഉണ്ടായിരുന്നു, പക്ഷേ ആരോഗ്യ ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരുടെ ഇടപെടലോടെ ഈ രോഗികളെ മറ്റ് ആശുപത്രിയിലേക്ക് പെട്ടെന്ന് മാറ്റുകയുണ്ടായി. അങ്ങനെ വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ കഴിഞ്ഞെന്നാണ് ഈ ആശുപത്രി അധികൃതരും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും 11 രോഗികൾക്കാണ് കോവിഡ് രോഗികൾക്കാണ് ഈ ഓക്സിജൻ വിതരണത്തിന്റെ തടസ്സത്തെ തുടർന്ന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഭീഷ്മ, ആന്ധ്രാപ്രദേശിൽ ഓക്സിജൻ കിട്ടാതെ 11 കോവിഡ് രോഗികൾ മരിച്ചു. ചിറ്റൂരിലെ സർക്കാർ ആശുപത്രിയിലായിരുന്നു സംഭവം. സരുൺ, ഡൽഹി, ഹരിയാന സംസ്ഥാനങ്ങൾക്ക് പിന്നാലെ ആന്ധ്രാപ്രദേശിലും ഓക്സിജൻ ക്ഷാമം രൂക്ഷമാവുകയാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഗ്രീഷ്മ, ഓക്സിജൻ ക്ഷാമം കൊണ്ടുണ്ടായ ദുരന്തമല്ലെന്നാണ് ഇപ്പോൾ
അധികൃതരും ആശുപത്രി വൃത്തങ്ങളും അറിയിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ ഓക്സിജന് ക്ഷാമം അനുഭവപ്പെട്ടിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്നും ശ്രീപെരുമ്പത്തൂരിൽ നിന്നും ഓക്സിജൻ ടാങ്കറുകൾ എത്തേണ്ട ഒരു സമയം വൈകി. ഇതിനാൽ ഇവിടുത്തെ വിതരണം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ ആശുപത്രിയിൽ ഓക്സിജൻ ക്ഷാമമില്ലെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ ടാങ്കറുകൾ എത്താൻ 10 മിനിറ്റ് സമയം വൈകിയതാണ് അവിടെ വിതരണത്തിന് തടസ്സമുണ്ടായതെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. 1000-ഓളം രോഗികളാണ്, കോവിഡ് രോഗികളാണ് ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇവരിൽ ഭൂരിഭാഗവും ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും അതുപോലെ തന്നെ അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രോഗികളാണ് ഈ ആശുപത്രിയിൽ ഉള്ള അധികം ആളുകളും. ഇതിനാൽ തന്നെ ഈ ഓക്സിജന്റെ വിതരണം തടസ്സപ്പെടുന്നത് വലിയ ഗുരുതരമായ പ്രതിസന്ധിക്ക് ഇടയാക്കുന്നുണ്ട്. ഈ സമയത്താണ് ഈ 11 പേർക്ക്, അതീവ ചികിത്സയിലുണ്ടായിരുന്ന 11 പേർക്ക് ജീവൻ നഷ്ടമായത്. മറ്റുള്ളവർക്ക് ഈ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും അടക്കം ഇടപെടലിനെ തുടർന്നാണ് അവർക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്, വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ കഴിഞ്ഞതെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. ഏതായാലും ഇപ്പോൾ അവിടുത്തെ ഈ വിതരണം, ഓക്സിജൻ വിതരണം സംബന്ധിച്ച പ്രതിസന്ധികൾക്ക് പരിഹാരം ആയിട്ടുണ്ട്. വേണ്ടത്ര ഓക്സിജൻ ആശുപത്രിയിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്നാണ് ജില്ലാ കലക്ടറും അറിയിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ ആശുപത്രിയിൽ ഓക്സിജൻ ലഭിക്കാതെ 11 രോഗികൾ മരിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് സരണേ ജോസ്. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുമ്പോഴും ഇടുക്കിയിലെ ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് വേറിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഇതുവരെ ആർക്കും കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി കൃത്യമായ ക്വാറന്റീനിലൂടെയാണ് കോവിഡിനെ അകറ്റി നിർത്തുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി ഇടമലക്കുടി പഞ്ചായത്തിലെ 3000-ഓളം പേർ കോവിഡിനെ അകറ്റി നിർത്തുകയാണ്. മൂന്നാറിനെ ആശ്രയിച്ചാണ് ഇവിടെയുള്ളവരുടെ ജീവിതം. റേഷൻ ഒഴികെയുള്ള സാധനങ്ങളെല്ലാം ആഴ്ചയിലൊരിക്കൽ നാട്ടുകാർ ജീപ്പ് വിളിച്ചുപോയി മൂന്നാറിൽ നിന്ന് വാങ്ങിവരും. കോവിഡ് കാലത്ത് ഈ പതിവ് വേണ്ടെന്ന് നാട്ടുകൂട്ടം ചേർന്ന് തീരുമാനിച്ചു. പകരം ഒരാൾ പോയി അവശ്യ സാധനങ്ങൾ വാങ്ങും. സാധനങ്ങൾ വാങ്ങി വരുന്നയാൾ 2 ആഴ്ച നിരീക്ഷണത്തിൽ പോകും. 26 കോടികളിലായി 3000 പേരാണ് ഇടമലക്കുടിയിലുള്ളത്. ഈ കുടുംബങ്ങളിലുള്ളവർക്കല്ലാതെ ആർക്കും ഇടമലക്കുടിയിലേക്ക് പ്രവേശനമില്ല. പുറത്തുള്ളവർ വരുന്നുണ്ടോ എന്നറിയാൻ പഞ്ചായത്തും ഊരുമൂപ്പന്മാരും ചേർന്ന് വഴികളിൽ കാവലേർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അവിടെ മെഡിക്കൽ ഫെസിലിറ്റീസ് ആണെങ്കിൽ പോലും കുറവാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾ തന്നെ, അവിടുത്തെ ജനങ്ങൾ തന്നെ ഒരു തീരുമാനമെടുത്തിട്ട് അവരൊരു സെൽഫ് ഐസൊലേഷനിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചകളായിട്ട് തന്നെ അവർ വളരെ പുറത്തെ പുറലോകമായിട്ടുള്ള കോണ്ടാക്ട് വളരെ കുറവാണ്. ഈവൻ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് സാധനങ്ങൾ വാങ്ങാൻ പോലും 1-2 ആളുകൾ പുറത്ത് വന്ന ശേഷം അവർ അപ്പോഴത്തെ തന്നെ തിരിച്ചു പോവുകയാണ്. അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള ആളുകൾക്ക് ഓൾറെഡി അവിടെ പെർമിഷൻ ഇല്ല. ഇനിയും വരുന്ന ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആണെങ്കിൽ പോലും വരുന്നവർക്ക് അവർ RT-PCR നെഗറ്റീവായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അകത്തേക്ക് കടത്തി വിടുന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ആ കമ്മ്യൂണിറ്റി തന്നെ എടുത്തത് കൊണ്ട് കാരണം ഇടമലക്കുടിയിലെ ഇപ്പോഴും ഒരു കോവിഡ് കേസ് പോലും ഇതേവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വനംവകുപ്പിന്റെ അനുമതിയില്ലാതെ ആർക്കും ഇടമലക്കുടിയിലേക്ക് പ്രവേശനമില്ല. പഞ്ചായത്ത് തീരുമാനം അറിയിച്ചതോടെ കുടികളിലേക്ക് പോകാൻ വനംവകുപ്പ് ആർക്കും പാസ് നൽകാതെയായി. കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇടമലക്കുടിക്കാരുടെ വിജയ മാതൃക കണ്ട് മറയൂർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള ആദിവാസി കുടികളിലുള്ളവരെല്ലാം സെൽഫ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. News18 ഇടുക്കി. കോവിഡ് രോഗികൾക്കും പരിശോധനയ്ക്ക് പോകുന്നവർക്കും സൗജന്യ സർവീസുമായി കോഴിക്കോട്ടെ ഓട്ടോറിക്ഷ തൊഴിലാളി. CITU പ്രവർത്തകനായ കോട്ടുളി സ്വദേശി ഫിറോസ് ആണ് ജില്ലയിലെവിടെയും കോവിഡ് രോഗികളെ ആശുപത്രികളിലും പരിശോധനാ കേന്ദ്രങ്ങളിലും എത്തിക്കുന്നത്. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട് ഫിറോസിന്റെ സ്നേഹസ്പർശം. ആംബുലൻസ് പോകാത്ത വഴികളിലൂടെയും ഫിറോസിന്റെ ഓട്ടോറിക്ഷ ഓടിയെത്തും. കോവിഡ് രോഗികളെയും കൊണ്ട് ജില്ലയിലെ ഏത് ആശുപത്രികളിലേക്കും സ്നേഹസ്പർശം കുതിച്ചുപായും. സൗജന്യമാണ് യാത്ര.
കോൾ വന്നാലുടൻ പി പി ഇ കിറ്റ് അണിഞ്ഞ് ഫിറോസ് പറന്നെത്തും. കോവിഡ് പരിശോധനയ്ക്കും ആശുപത്രിയിലേക്കുമെല്ലാമായി പ്രതിദിനം 10-നും 20-നും ഇടയിൽ ആളുകൾ ഫിറോസിനെ ആശ്രയിക്കുന്നുണ്ട്. ഒരു മാസമായി സ്വന്തം കാശിൽ ഇന്ധനമടിച്ച് ഫിറോസ് നന്മയുടെ വിളംബരമായി നിരത്തിലുണ്ട്. അവർക്ക് എവിടെയാണ് കഷ്ടയുള്ളത് അവിടെ എത്തിച്ചിട്ട് ഹോസ്പിറ്റലാണ്, ഹോസ്പിറ്റലൊക്കെ നമ്മൾ ഓ സൗജന്യമായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിന് ഇപ്പോൾ ഷെൽട്ടറിലേക്ക് മാറ്റണം വെച്ചാൽ ഷെൽട്ടർ എവിടെയാണ് വെച്ചാൽ ആ അഡ്രസ്സ് നോക്കാൻ ഷെൽട്ടറിൽ എത്തിക്കും. അതൊക്കെ തികച്ചും നമ്മളെ മനസ്സിൽ വരുന്ന ഒരു സന്തോഷമാണ് അതൊക്കെ. കാരണം ആ വ്യക്തി പിന്നെ നെഗറ്റീവായി വരുമ്പോൾ നമ്മൾ വിളിക്കുമ്പോഴുള്ള സന്തോഷമുണ്ട് ഭയങ്കരമാണ്. കാരണം അവർ കഷ്ടപ്പെട്ട് പോണ്ട വ്യക്തി പിന്നെ അല്ല അജിയെന്ന നമ്മൾ വിളിക്കുമ്പോഴുള്ള ആ ഒരു മനസ്സിൽ കിട്ടുന്ന സന്തോഷമാണ് ഏറ്റവും വലുത്. ഓരോ രോഗിയെയും യഥാസ്ഥാനത്ത് എത്തിച്ചു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ അണുമുക്തമാക്കും. സാനിറ്റൈസർ എപ്പോഴും കയ്യിൽ തന്നെ ഉണ്ടാകും. സ്വന്തമായി വാഹനമില്ലാത്ത ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണക്കാർക്കാണ് കോവിഡ് കാലത്ത് ഈ ഓട്ടോറിക്ഷ തൊഴിലാളി കൈത്താങ്ങാവുന്നത്. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, News18 കോഴിക്കോട്. പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായ ഡെനീസ് ജോസഫിന് മലയാളത്തിന്റെ ആദരാഞ്ജലി. ഇന്നലെ രാത്രി ഹൃദയാഘാതത്തെ തുടർന്ന് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്ത്യം സംഭവിച്ചത്. രാജാവിന്റെ മകനും ന്യൂഡൽഹിയും ഉൾപ്പെടെ നിരവധി ഹിറ്റ് സിനിമകളുടെ തിരക്കഥ എഴുതിയത് ഡെനീസ് ജോസഫ് ആയിരുന്നു. സംസ്കാരം ഇന്ന് 3 മണിക്ക് ചെറുവാട്ടൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിൽ നടക്കും. മലയാളി എക്കാലത്തും ഓർമ്മിക്കുന്ന ഒരുപിടി നല്ല ചിത്രങ്ങൾ സമ്മാനിച്ചാണ് ഡെന്നിസ് ജോസഫ് വിട വാങ്ങുന്നത്. ഏറ്റുമാനൂർ ചെറുവാണ്ടൂരിലെ വീട്ടിൽ വെച്ച് കുഴഞ്ഞു വീണ അദ്ദേഹത്തെ കോട്ടയം തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കും മുൻപ് മരണം സംഭവിച്ചു. 1985 ജെ സി സംവിധാനം ചെയ്ത ഈറൻ സന്ധ്യ എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതി ഡെന്നിസ് ജോസഫ് അരങ്ങേറ്റം കുറിച്ചു. തുടർന്ന് ഹിറ്റുകളുടെ പെരുമഴ. മോഹൻലാലിനെ താരമാക്കിയ രാജാവിന്റെ മകനും മമ്മൂട്ടി നായകനായ ന്യൂഡൽഹിയും അടക്കം ബോക്സ് ഓഫീസ് ഹിറ്റുകളേറെ. നായർ സാബ്, നമ്പർ 20 മദ്രാസ് മെയിൽ, നിറക്കൂട്ട്, ഭൂമിയിലെ രാജാക്കന്മാർ, കോട്ടയം കുഞ്ഞച്ചൻ, FIR, ആകാശദൂത തുടങ്ങി 65 ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതി. 5 സിനിമകൾ സംവിധാനം ചെയ്തു. ആദ്യമായി സംവിധാനം ചെയ്ത മനുവങ്കിൾ 1988 കുട്ടികൾക്കുള്ള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി. ആ ജീപ്പിന്റെ മുന്നിലെ ഒരു കുതിര ഉണ്ടായിരുന്നു. കുതിരയോ? എന്ത് കുതിര? വെള്ള കുതിര. അതിനെ ഞാൻ പിടിച്ചോണ്ടിരുന്നപ്പോഴേ ചേട്ടൻ എന്നെ വഴക്കുപറഞ്ഞത്. ആകാശദൂതന് 1993 സാമൂഹിക പ്രസക്തിയുള്ള സിനിമയ്ക്കുള്ള ദേശീയ അവാർഡും. തമ്പി കണ്ണന്താനം എന്നീ സംവിധായകർക്കൊപ്പമായിരുന്നു ഹിറ്റുകളിലേറെയും. 2013 പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗീതാഞ്ജലിയിൽ സംഭാഷണം എഴുതി. ചലച്ചിത്ര പ്രവർത്തകർക്കിടയിൽ വലിയ സുഹൃത് വലയം ഉണ്ടായിരുന്ന ആൾ കൂടിയായിരുന്നു ഡെന്നിസ് ജോസഫ്. News18 കോട്ടയം. ഇടതുമുന്നണിയിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ തുടരുന്നു. മന്ത്രിപദവും വകുപ്പ് വിഭജനവും സംബന്ധിച്ച് ഘടകകക്ഷികളുമായി ഇന്നും ചർച്ച നടക്കും. ഒരു സീറ്റിൽ ജയിച്ചവർക്ക് മന്ത്രിസ്ഥാനം നൽകുന്നത് സംബന്ധിച്ച് ഉടനെ തീരുമാനമുണ്ടായേക്കും. CPM 12 മന്ത്രിസ്ഥാനം, CPI 4, JDS, NCP, കേരള കോൺഗ്രസും എന്നിവരിൽ നിന്ന് ഓരോ മന്ത്രിമാർ. 21 മന്ത്രിസഭയാണെങ്കിൽ ശേഷിക്കുന്ന 2 മന്ത്രിസ്ഥാനം ആർക്കെന്നാണ് അറിയേണ്ടത്. ഒറ്റ സീറ്റുള്ള LJD, INL, ജനാധിപത്യ കേരള കോൺഗ്രസ്, കോൺഗ്രസ് S, കേരള കോൺഗ്രസ് B എന്നിവരാണ് മുന്നണിക്കുള്ളിലെ മന്ത്രിസ്ഥാനം മുഖികൾ. മുന്നണിക്ക് പുറത്തുള്ള RSP, ലെനിനിസ്റ്റും മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മന്ത്രിസ്ഥാനം നൽകാനാകില്ലെന്ന് LJDയെ CPM അറിയിച്ചു കഴിഞ്ഞു. ഇത് പൊതുമാനദണ്ഡമായാൽ ഒറ്റ സീറ്റുള്ള കക്ഷികൾക്കെല്ലാം നിരാശയാകും ഫലം. മാനദണ്ഡത്തിൽ ഇളവ് നൽകാൻ തീരുമാനിച്ചാൽ കേരള കോൺഗ്രസ് B, ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടികൾക്കാകും ആദ്യ പരിഗണന. കേരള കോൺഗ്രസ് M ചീഫ് വിപ്പ് പദവി നൽകിയേക്കും. CPI നിലപാട് അറിഞ്ഞ ശേഷമാകും ഇക്കാര്യത്തിൽ ധാരണ. 17 ഇടതുമുന്നണി യോഗത്തിന് മുൻപ് മന്ത്രിസ്ഥാന വിഭജനം പൂർത്തിയാക്കാനാണ് LDF തീരുമാനം. ഘടകകക്ഷികൾ 18 യോഗം ചേർന്ന് മന്ത്രിമാരെ തീരുമാനിക്കും. 20 വൈകിട്ട് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാകും സത്യപ്രതിജ്ഞ. News18 തിരുവനന്തപുരം. ഉന്നത ഉദ്യോഗസ്ഥരുടെ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിലൂടെ പണം തട്ടുന്ന സംഘം വീണ്ടും സജീവമാകുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് സർക്കിൾ ഇൻസ്പെക്ടർ A. അനന്ത്ലാലിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം പണം തട്ടാൻ ശ്രമം നടന്നു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മ
മകൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. 20,000 രൂപ അത്യാവശ്യമായി അയക്കണം. ഇതാണ് സന്ദേശം. ഗൂഗിൾ പേയിലൂടെയോ ഫോൺ പേയിലൂടെയോ പണം അയക്കാനാണ് നിർദ്ദേശം. പക്ഷേ സർക്കിൾ ഇൻസ്പെക്ടർ ആനന്ദ്ലാൽ ഇങ്ങനെയൊരു കാര്യം അറിഞ്ഞത് വൈകി മാത്രം. പോലീസ് ഓഫീസറുടെ പേരിലുണ്ടാക്കിയ വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നാണ് സന്ദേശം. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒറീസ അക്കൗണ്ട് ആണെന്ന് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഹൈദരാബാദ് മൊബൈൽ ഫോൺ രാജസ്ഥാനാണ്. അപ്പോൾ എന്തായാലും ചെറിയ പിള്ളേരാണ് കഴിഞ്ഞ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടീം വർക്കാണ്. അത് ഫോൺ വിളിക്കാനുള്ളൊരു ടീമുണ്ട്. അതോടൊപ്പം തന്നെ ഈ മെസ്സേജ് അയക്കാൻ പാരലായിട്ട് പല ആൾക്കാർക്ക് ഒരേ സമയം മെസ്സേജ് അയക്കാനുള്ള പല ടീമുകൾ 1, 2, 3 പേര് ഈ സംഘത്തിലുണ്ടെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. എന്തായാലും ഞാൻ സിറ്റി പോലീസ് കമ്മീഷണർ ആദിത്യ സാറിന് പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം സിറ്റി സൈബർ പോലീസ് സ്റ്റേഷനിൽ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഫോൺ നമ്പർ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. രാജസ്ഥാനിലേതാണ് ഫോൺ നമ്പർ. പണം അയക്കാൻ ആവശ്യപ്പെട്ട അക്കൗണ്ട് ജയ്പൂരിലാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സിഐയുടെ പരാതിയിൽ സൈബർ പോലീസ് കേസെടുത്തു. നേരത്തെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി പണം തട്ടാൻ ശ്രമം നടന്നിരുന്നു. News18 തൃശൂർ. ലോക്ഡൌൺ കാലത്ത് പുറത്തിറങ്ങി ക്രിക്കറ്റ് കളിച്ച യുവാക്കൾക്ക് കേരള പോലീസിന്റെ രസകരമായ ശിക്ഷ. കാർത്തികപ്പള്ളി സ്വദേശികളായ 7 യുവാക്കൾക്ക് കൊറോണ കാലത്തിന് പറ്റിയ ശിക്ഷ തന്നെയാണ് ലഭിച്ചത്. ആലപ്പുഴ തൃക്കുന്നപ്പുഴ പോലീസാണ് ഇവരെ ഓടിച്ചിട്ട് പിടികൂടിയത്. നാട്ടിൽ കോവിഡ് പടർന്നു പിടിക്കുമ്പോഴും ചിലർക്കൊന്നും കാര്യത്തിന്റെ ഗൗരവം ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. ലോക്ഡൌൺ ലംഘിച്ച് ക്രിക്കറ്റ് കളി തകർക്കുന്നതിനിടയിലാണ് മഫ്തിയിലെത്തിയ പോലീസ് കാർത്തികപ്പള്ളിയിലെ 7-അംഗ സംഘത്തെ ഓടിച്ചിട്ട് പിടികൂടിയത്. സാധാരണ നല്ലൊരു തുക പിഴയായി ഈടാക്കുന്ന പോലീസ് ഇത്തവണ സ്റ്റൈലൊന്നു മാറ്റിപ്പിടിച്ചു. രാവിലെ കുളിച്ച് തൃക്കുന്നപ്പുഴ സ്റ്റേഷനിലേക്ക് വരാനായിരുന്നു നിർദ്ദേശം. ഓർഡർ പ്രകാരം 7 പേരും ഹാജർ. രാവിലെ തന്നെ പണി തുടങ്ങി. ലോക്ഡൌൺ മറികടന്ന് നിരത്തിലിറങ്ങുന്ന മറ്റ് ചേട്ടന്മാരെ കിറുകൃത്യം പരിശോധിക്കണം. സത്യവാങ്മൂലം പരിശോധിച്ച് അനാവശ്യമായി നിരത്തിലിറങ്ങുന്നവരെ വേണമെങ്കിൽ ഒന്ന് ഉപദേശിച്ച് നന്നാക്കുകയുമാകാം. സ്റ്റേഷനിൽ ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സ്റ്റേഷനിൽ വന്നു. സ്റ്റേഷനിൽ വന്നപ്പം പറഞ്ഞ് കളിച്ച എല്ലാവരും മാറുന്നു, അല്ലെങ്കിൽ ഈ ഇതേപോലെ കേസാവും, പ്രശ്നം വന്നിട്ട്. അപ്പം അതേപോലെ ഞങ്ങൾ ബാക്കിയുള്ളവരോട് വന്നു. അങ്ങനെ സാറന്മാർ കുഴപ്പമില്ല, നല്ല രീതിയിൽ സംസാരിച്ചു. അവർ ഇതിനെപ്പറ്റി ബോധവൽക്കരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇതേപോലെ ഒരു കിടന്ന് ബുദ്ധിമുട്ടുന്ന വീഡിയോ ഒക്കെ കാണിച്ചു ഞങ്ങൾ മനസ്സിലായി. പിന്നീട് അവരുടെ കൂടെ ഞങ്ങളെ ഉച്ചയോടെ പോലീസിനൊപ്പം പൊള്ളുന്ന വെയിലിന്റെ ചൂടറിഞ്ഞ യുവാക്കൾ ഒടുവിൽ കൈയും കാലും പിടിച്ച് വീടുകളിലേക്ക്. എന്തായാലും മാസ്ക് ധരിക്കേണ്ടതിന്റെയും വീടുകളിൽ ഇരിക്കേണ്ടതിന്റെയും ഗൗരവം ഉച്ച വരെ സ്വയം പഠിച്ചും നാട്ടുകാരെ പഠിപ്പിച്ചും പോയ യുവാക്കൾ ഇനി ഉടനെ ഒന്നും ബാറ്റും ബോളുമായി ഗ്രൗണ്ടിലിറങ്ങില്ലെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ശരണ്യ സ്നേഹജൻ, News18, ആലപ്പുഴ. കോവിഡ് ചികിത്സയ്ക്ക് അമിത നിരക്ക് ഈടാക്കിയതിന്റെ പേരിൽ പോലീസ് കേസെടുത്ത ആലുവ അൻവർ ആശുപത്രി നടത്തിപ്പുകാർക്കെതിരെ ഉടമയും രംഗത്ത്. ഹൃദയ സംബന്ധമായ രോഗം മൂലം 2017 ജൂലൈയിൽ 11 മാസത്തേക്ക് താൽക്കാലികമായി നടത്താൻ കൊടുത്ത ആശുപത്രി തിരിച്ചെടുക്കാനുള്ള നിയമ നടപടികളിലാണിപ്പോൾ ഉടമയായ ഡോക്ടർ ഹൈദരലി. 42 വർഷം മുൻപ് ആരംഭിച്ച ആലുവയിലെ ആദ്യ ആശുപത്രികളിലൊന്നാണിത്. ഈ ആശുപത്രിയോടനുബന്ധിച്ചാണ് ക്യാൻസർ രോഗികൾക്കായുള്ള എറണാകുളം ജില്ലയിലെ ആദ്യത്തെ പാലിയേറ്റീവ് കെയർ യൂണിറ്റും ആരംഭിച്ചത്. ഹൃദയരോഗബാധയെ തുടർന്ന് 2017 ഉടമ ഡോക്ടർ ഹൈദരലി ആലുവ തോട്ടക്കാട്ടുകര സ്വദേശിക്ക് ആശുപത്രി താൽക്കാലികമായി നടത്താൻ നൽകി. വാടക കുടിശ്ശികയോടൊപ്പം രോഗികളിൽ നിന്ന് പരാതികളുമേറിയതോടെ ഒഴിയാൻ ആവശ്യപ്പെട്ടെങ്കിലും വാടകക്കെടുത്തവർ തയ്യാറായില്ല. ഇപ്പോഴും ആശുപത്രി നടത്തുന്നത് ഡോക്ടർ ഹൈദരലി ആണെന്ന ധാരണയിൽ ആശുപത്രിയെ സംബന്ധിച്ച് നിരവധി പരാതികളാണ് രോഗികളിൽ നിന്ന് ഡോക്ടർ ഹൈദരലിക്ക് ലഭിക്കുന്നത്. ഭർതൃ സഹോദരന്റെ ഓർമ്മയ്ക്കായി ആരംഭിച്ച ആശുപത്രിയുടെ സൽപ്പേരിന് കളങ്കം വന്നതിന്റെ ദുഃഖത്തിലാണ് ഡോക്ടർ. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന ഫോൺ കോളുകളിൽ എന്നെ വല്ലാതെ വിമർശിച്ചിരുന്നു. അത് എന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം അവരുടെ ധാരണ ഞാനാണ് ആശുപത്രി നടത്തുന്നതെന്നും ഞാനാണ് ഇത്രയധികം ചാർജുകൾ ഈടാക്കുന്നതെന്നും IMA ചീത്ത പേരുണ്ടാക്കിയത് ഞാനാണെന്നുള്ള ധാരണ വെച്ചിട്ടുണ്ടായിരുന്നു അവർ എന്നോട് അങ്ങനെ രീതിയിൽ സംസാരിച്ചത്.
പിന്നെ അവർ ഓരോരുത്തരെയും ഉള്ള കാര്യങ്ങൾ ഞാൻ വിവരിച്ചു കൊടുത്തു. അങ്ങനെയല്ല, എന്നെ ആശുപത്രി നടത്തിപ്പുകാർ ഒഴിഞ്ഞു തരുന്നില്ല, വാടകയുമില്ല, കേസിലാണ്. ഇവിടുത്തെ ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാം അന്ന് പിരിഞ്ഞു പോയി, പൈസ ഒന്നും കൊടുക്കാത്തതുകൊണ്ട്. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് ഓരോ ദിവസം മുന്നോട്ട് പോകുന്നത് എന്ന യാഥാർത്ഥ്യം അവരെ മനസ്സിലാക്കി കൊടുത്തു. അതാണ് ഇപ്പോൾ ഈ ചാനലിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാൻ കാരണം. കാരണം ഞാനല്ല ഇപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ളത്, ഞാനാണ് ഇതിൻ്റെ പിന്നിലുണ്ടായെങ്കിൽ ഒരിക്കലും ഇത്തരം രീതിയിലൊരു ചാർജ് ഉണ്ടാവുകയുള്ള കാര്യം തീർച്ചയാണ്. നിലവിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ ആശുപത്രി നടത്തിപ്പുകാർക്കെതിരെ ആലുവ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സെക്ടറൽ മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. 28 നഴ്സുമാർക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകാതെ പിരിച്ചുവിട്ടതിനെതിരെ മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരുന്നു. News18 ആലുവ. സംസ്ഥാനത്തിനും പരക്കെ മഴ ലഭിച്ചേക്കും. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കിയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിൽ ഗ്രീൻ അലേർട്ടാണ്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ May 14 ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ന്യൂനമർദ്ദം തുടർന്നുള്ള 48 ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അടുത്ത 24 കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഇനി ഇന്നത്തെ നോമ്പുതറ സമയം. In association with അക്ഷണത്തിൽ ഇത്രയും അത്ഭുതം ഈ ദുനിയാവിൽ വേറെ കാണില്ല. ആദാമിന്റെ ചായക്കട. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ Network18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് Apollo 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com.